Salam, namaste. Kollam railway station de friend ilana njan nilkunnathu. Kollakare patti parayanundengil sadharanakara innu jeevikkunnu pakshe vyavasaya rangathu oru vaadu maattangal ivide vannittundu. Kollam pattanathilullavar valare vashangal munpile Europeans varunnathinu munpile China karumayi nalla vyapara bandhathilellam erpettirunnu. Pinne Kollathinu ee peru kittan kaaranam Kollavarsham ennokke nammale kettirunnu. Aa Kollavarsham aarambikkunnathu Kollathil ninnaanu. Anganeyanu Kollathinu ee peru kittiyathu. Enthayalum railway station kazhinju korchu angottu pombo oru paalam undu. Adinishayam thaale bus stop ella undu. Pinne ചിന്നക്കട എന്ന് പറയുന്ന സ്ഥലം എന്തായാലും കൊല്ലത്തിലെ കാഴ്ചകൾ കാണാം. അതിനുശേഷം നല്ലൊരു ഹോട്ടൽ അനേഴ്സ് നമുക്ക് നമ്മുടെ രുചിയേറിയ നമ്മുടെ പ്രോഗ്രാമിലേക്കും കടക്കാം. എന്നാൽ എന്നോടൊപ്പം കാഴ്ചകൾ കാണാൻ വേണ്ടി എല്ലാവരും വരിക. നമുക്ക് കാഴ്ചകൾ കണ്ടിട്ട് മടങ്ങിയെത്താം. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് ചിന്നക്കടയിലേക്ക് വരുമ്പോൾ ബ്രിഡ്ജിന്റെ ഇടതുവശത്തായിട്ട് ക്ലോക്ക് ടവർ കാണാം. ക്ലോക്ക് ടവർ വളരെയധികം ചരിത്ര പ്രാധാന്യം അർഹിക്കുമ്പോൾ അതിന്റെ വലതുവശത്തായിട്ട് പണ്ട് ചൈനക്കാരും കൊല്ലക്കാരുമായിട്ടുണ്ടായ വ്യാപാര ബന്ധം അതിന്റെ ഒരു സ്മാരകം എന്നോണം ഇന്നും ചീന കൊട്ടാരം ഇവിടെ കാണുന്നു. കൊല്ലത്തിന്റെ ഹൃദ്യഭാഗത്തുള്ള ടി കെ ദിവാകരൻ മെമ്മോറിയൽ പാർക്കിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് ശില്പങ്ങളുണ്ട്. ഒപ്പം അല്പം കുറച്ച് സമയം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഹൃദ്യഭാഗം ഏറ്റവും അനുയോജ്യമാണ്. എന്തായാലും ടേസ്റ്റ് ടേബിൾ ഇന്നത്തെ സ്വദേശീയ വിഭവം ഏതാണെന്ന് ഒരുത്തരും കാത്തിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഫുഡ് മനാർ ചില്ലീസ് എന്ന ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നത്. തൊട്ടടുത്താണ് ഈ ഹോട്ടൽ. അപ്പോൾ അവിടെ എന്ത് വിഭവമാണ് നമ്മുടെ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഉത്തമം ദിവാകരൻ പാർക്ക് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ എസ് എൻ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് മുന്നിലായിട്ടാണ് ഫുഡ് മനാർ ചില്ലീസ് എന്ന ഹോട്ടൽ. ഈ ഹോട്ടലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദുബായിലെ ഡിഷസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ടേസ്റ്റ് ടൈം പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് എന്ത് ഡിഷാണ്? ദുബായിലെ ഡിഷാണ്. ഒരു ചെറിയ ആകാംക്ഷത്തിന് നമുക്ക് അകത്ത് കയറി ഒന്ന് നോക്കാം. ഫുഡ് മനാർ ചില്ലീസിന്റെ റൂഫ് ടവറിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. എന്നോടൊപ്പം ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആയ നിസാമുദ്ദീൻ ചേട്ടൻ ഉണ്ട്. ചേട്ടാ, എങ്ങനെയായിരുന്നു ഈ ഒരു ഹോട്ടൽ ഫീൽഡിലേക്കുള്ള കടന്നു വരുന്നത്? തേയില ഫീൽഡിലായിരുന്നു എന്റെ ആദ്യത്തെ കാലുവയ്പ്. പാരമ്പര്യമായിട്ട് ഫാദറിന്റെ കാലം മുതൽ ഈ ഫീൽഡ് ഉണ്ടായിരുന്നു. എണ്ണയില്ലാത്ത നല്ല ആഹാരം കൊടുക്കണമെന്നുള്ള നല്ല ഒരു മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം വെച്ചിട്ടാണ് നമ്മളിത് എണ്ണയിലത്തെ ഒരു ആഹാരം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പ്രശസ്തമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗൾഫ് ഫുഡ്സ് ആണ് ഇവിടെ അവൈലബിൾ. ഞാനും ദുബായിൽ ഒത്തിരി കാലം ഉണ്ടായിരുന്നു. അവിടെ ഏത് ഹോട്ടലിൽ കയറിയാലും എണ്ണ ആഹാരങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. എണ്ണയില്ലാത്ത ഏത് ആഹാരമാണ് ഇവിടെ പോകുന്നത്? ഇവിടെ എണ്ണ കുറച്ചുള്ള ആഹാരമാണോ? എന്തെല്ലാമാണ് അങ്ങനെ ഒന്ന് കിട്ടുന്നത്? പ്രത്യേകിച്ച് ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വരദാനമാണ്. നമ്മള് അസുഖം വരുമെന്നും പറഞ്ഞ് നമ്മൾ ആഹാരം കഴിക്കാതിരിക്കരുത്. നമുക്ക് ആവശ്യമായിട്ടുള്ള മിതമായിട്ടുള്ള ആഹാരം നമ്മൾ കഴിക്കണം. പക്ഷേ നല്ല ആഹാരം തന്നെ കഴിക്കണം. പക്ഷേ എണ്ണ ഇല്ലാത്തതാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിരിക്കും. നമുക്കിപ്പോൾ എല്ലാ നമുക്കിവിടെ മൊത്തത്തിൽ കിട്ടുന്ന എണ്ണയുള്ള ആഹാരങ്ങളാണ് കിട്ടുന്നത്. പക്ഷേ എണ്ണ ഇല്ലാത്ത ആഹാരങ്ങളാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, എണ്ണയില്ലാത്ത ആഹാരം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരു പരീക്ഷണം ആവശ്യമാണ്. പക്ഷേ എണ്ണയുള്ള ആഹാരങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞതുപോലെ വാരി കഴിച്ചാൽ ചിലപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. എണ്ണ ഇല്ലാത്തത് കഴിച്ചാൽ നമുക്ക് ശരീരത്തെയും അല്പം സംരക്ഷിക്കാം. അപ്പോൾ എണ്ണ ഇല്ലാതെ നമ്മുടെ മറുരാജ്യത്ത് നിന്ന് തന്നെ, ഗൾഫ് രാജ്യത്ത് നിന്ന് തന്നെ എണ്ണ ഇല്ലാത്ത ആഹാരങ്ങളെ മാത്രം ഇങ്ങോട്ട് കുറച്ച് കുറച്ച് കൊണ്ട് പറിച്ചു നട്ടിരിക്കുകയാണ് ഈ ഹോട്ടലിലേക്ക്. എങ്ങനെയുണ്ട് ഇവിടെ കൊല്ലംകാർ? എങ്ങനെയാണ് ഗൾഫ് ഫുഡ്സിനോട് ആദ്യമൊക്കെ വിമുഖതയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ അത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഗൾഫിലുള്ളവർക്കാണ് അത് കൂടുതൽ ഇത് പറഞ്ഞു പറഞ്ഞത്. ഇപ്പം ഇത് ആൾക്കാർ ഇവിടെ പ്രചരണത്തിലായിട്ടുണ്ട്. നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അൽഫാം ചിക്കൻ എന്ന് പറയുന്ന
കനലിൽ വേവിക്കുന്ന കനൽ തീർത്തും ഓയിൽലെസ് ആയിട്ടുള്ള ഫാറ്റ് മൊത്തം ഉരുക്കി കളയുന്ന ഒരു ഫുഡും റോസ്റ്റഡ് ചിക്കൻ അത് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് ആ ഇത് ആവിയിലാണ് അത് മെഷീനിൽ ചെയ്ത് വരുന്ന പിന്നെ ഫുഡാണ് റോസ്റ്റഡ് ചിക്കൻ ഓക്കെ അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ പിന്നെ ഗ്രിഡ് ചിക്കൻ ഉണ്ട് അതും ഓയിൽലെസ് ആണ് ഷവർമ അങ്ങനെ ബാക്കിയുള്ള ബിരിയാണി ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പക്ഷെ എങ്കിലും മെയിനായിട്ട് നമുക്ക് ഇവിടെ ആൾക്കാർ തിരക്ക് വരുന്നത് ഈ അൽഫാമും ബാക്കി ഈ അറേബ്യൻ ഫുഡിനാണ് ടേസ്റ്റും പ്രേക്ഷകർക്കും അതുപോലെ ഒരു പ്രിയം കാണും കാരണം എല്ലാത്തിനും ഈ കോഴി പ്രത്യേകിച്ച് തോരൻ വെക്കുന്നത് എല്ലാ രീതിയിലും കണ്ടു കഴിഞ്ഞിട്ട് അൽഫഹം പേരിൽ തന്നെ ഒരു പുതുമയുണ്ട് അപ്പോൾ ഗൾഫിലെ വിഭവം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കും ആ വിഭവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്തെല്ലാമാണ് ഒരു പ്രിപ്പറേഷൻ എന്ന് കാണിച്ചിരുന്നത് ആരാണ് കേട്ടോ രണ്ടുപേരാണ് അവരാണ് നല്ല കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്.